ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ പോളിഫേ സിസ്റ്റത്തിൻ്റെ മൂന്നാം ഭാഗമാണ് രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക മൂന്നാം ഭാഗത്ത് സിസ്റ്റം ഓഫ് കണക്ഷൻ ഇൻ ത്രീ ഫേസ് എ സി ത്രീ ഫേസ് ഏ സിയിൽ കണക്ഷൻ ഏതൊക്കെ സിസ്റ്റത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളതാണ് ഇത് പ്രത്യേകമായിട്ട് ഈ ക്ലാസ്സിൽ പറഞ്ഞാൽ സ്റ്റാർ കണക്ഷനെ പറ്റിയാണ് അപ്പോൾ ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ് നോക്കാം ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് ത്രീ ഫേസ് കണക്ഷൻ ഒന്ന് ത്രീ ഫേസ് കണക്ഷനിലെ മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക ഏതൊക്കെയാണെന്നുള്ളത് പിന്നെ സ്റ്റേറ്റ് ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഫേസ് വോൾട്ടേജ് ഇൻ സ്റ്റാർ കണക്ഷൻ ഒരു സ്റ്റാർ കണക്റ്റഡ് ത്രീ ഫേസ് കണക്ഷനിൽ നമ്മൾ അതിൻ്റെ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ വിവരിക്കുക അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ലൈൻ കറണ്ട് ഇവിടെ ഫേസ് ആൻഡ് ലൈൻ വോൾട്ടേജ് ആയിരുന്നു ഇവിടെ ഫേസ് ആൻഡ് ലൈൻ കറണ്ട് ഇൻ സ്റ്റാർ കണക്ഷൻ സ്റ്റാർ കണക്ഷനിലെ ഫേസ് ലൈൻ കറണ്ടുകളെ പറ്റിയുള്ള ക്ലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുക നെക്സ്റ്റ് ഐൻ പവർ സ്റ്റാർ കണക്ഷനിലെ പവർ എങ്ങനെ ആയിരിക്കും അതിന് ന്യൂട്രൽ പോയിന്റിന് സ്റ്റാർ കണക്ഷൻ സ്റ്റാർ കണക്ഷനിലെ ന്യൂട്രൽ പോയിൻറ്റിൻ്റെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം മെത്തേഡ്സ് ഓഫ് ത്രീ ഫേസ് കണക്ഷൻ ത്രീ ഫേസ് കണക്ഷൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം ഇഫ് എ ത്രീ ഫേസ് ലോഡ് ഈസ് കണക്റ്റഡ് ടു എ ത്രീ ഫേസ് നെറ്റ്വർക്ക് ദർ ആർ ടു ബേസിക് പോസിബിൾ കോൺഫിഗറേഷൻ രണ്ട് ബേസിക് ആയിട്ടുള്ള കോൺഫിഗറേഷനുകളിലാണ് നമുക്ക് ത്രീ ഫേസ് ലോഡ് കണക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഏതൊക്കെയാ നോക്കാം വൺ ഈസ് സ്റ്റാർ കണക്ഷൻ ഒന്നാമത്തത് സ്റ്റാർ കണക്ഷനാണ് സിമ്പിൾ വൈ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് സൂചിപ്പിക്കുക അത് ഇതാണ് സ്റ്റാർ കണക്ഷൻ ഇത് നേരെ തിരിച്ചിട്ടാൽ വൈ എന്നുള്ള ഇതിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും കണക്ട് ചെയ്യാം വൺ ട്വൻറ്റി ഡിഗ്രി ഫേസ് റിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ത്രീ ഫേസിൽ ഓരോ പിന്നെ വൈൻഡിങ്ങും തമ്മിൽ വൺ ട്വൻ്റി ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് പിന്നെ സ്റ്റാർ കണക്ഷൻ്റെ ഫിഗർ ഇനി എന്താണ് രണ്ടാമത്തത് വതർ ഈസ് ഡെൽറ്റ കണക്ഷൻ അല്ലെങ്കിൽ മെഷ് കണക്ഷൻ എന്നൊരു പേര് പറയും സിമ്പിൾ ഇങ്ങനെയാണ് ഡെൽറ്റ ഡെൽറ്റയുടെ സിംബിളാണ് അതാണ് ഡെൽറ്റ കണക്ഷൻ ആ സിമ്പിൾ പോലെ തന്നെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പേര് ഈ ഒരു സിംബിൾ പോലെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ ഡെൽറ്റ കണക്ഷൻ ഉള്ള പേര് അല്ലെങ്കിൽ മെഷ് കണക്ഷൻ എന്നും ഇതിന് പേര് പറയും അപ്പോൾ രണ്ട് മെത്തേഡിലാണ് നമുക്ക് രണ്ട് കോൺഫിഗറേഷനിലാണ് നമുക്ക് ത്രീ ഫേസിൽ കണക്ട് ചെയ്യാൻ പറ്റുക ഒന്ന് സ്റ്റാർ രണ്ട് ഡെൽറ്റ ഡെൽറ്റി നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സ്റ്റാർ കണക്ഷനാണ് എന്താണ് സ്റ്റാർ കണക്ഷൻ നമുക്ക് നോക്കാം ദ ത്രീ സിമിലർ എൻഡ് ഏതെങ്കിലും മൂന്ന് എൻഡുകൾ ഒന്നുകിൽ സ്റ്റാർട്ട് എൻഡ് ഓഫ് കോയിൽ ഇറ്റ് കുഡ് ബി എൻഡ് ഒന്നുകിൽ സ്റ്റാർട്ടിങ് എൻഡ് ഇതാവാം അല്ലെങ്കിൽ ഫിനിഷിങ് എൻഡ് ഇതാവാം അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പ്രാക്ടിക്കലിൽ വളരെ വിശദമായിട്ട് പഠിക്കും അപ്പോൾ ഒന്നാണ് സ്റ്റാർട്ടിങ് എൻഡോ ഫിനിഷിങ് എൻഡോ ഏതെങ്കിലും ഒന്ന് ആർ ജോയിൻറ് ടുഗതർ എ കോമൺ ഓർ ന്യൂട്രൽ പോയിന്റ് ഒരു കോമൺ പോയിന്റിലേക്ക് ഈ മൂന്നും കൂടി കണക്ട് ചെയ്യുക ആ പോയിന്റിനെ നമ്മൾ ന്യൂട്രൽ പോയിന്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് പോയിന്റ് എന്നാണ് പറയുക ന്യൂട്രൽ പോയിന്റ് അല്ലെ സ്റ്റാർ പോയിന്റ് എന്നാണ് പറയുക അപ്പോൾ എന്നാണ് സ്റ്റാർ കണക്ഷനിൽ മൂന്ന് സിമിലർ എൻഡുകൾ അല്ലെങ്കിൽ മൂന്ന് ഡിസിമിലർ എൻഡുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് എന്ന് പറ സ്റ്റാർട്ടിങ് എൻഡോ അല്ലെങ്കിൽ ഫിനിഷിങ് എൻഡോ ഒന്നെങ്കിൽ ഇവിടെ മൂന്നും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒഴിവാക്കിയിടുക ഇവിടെ മൂന്നും കൂടി ഒരുമിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഒഴിവാക്കിയിടുക ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് ഒന്നുകിൽ ഇങ്ങനെ വരക്കാം അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മളെന്താണ് വൈ എന്നുള്ള രീതിയിൽ തന്നെ വരക്കാം സ്റ്റാർ കണക്ഷൻ സാ ഇങ്ങനെയാണ് സാധാരണ വരയ്ക്കുക ഇങ്ങനെ വരച്ചാലും സ്റ്റാർ കണക്ഷൻ തന്നെയാണ് അപ്പോൾ നോക്കുക ഇതാണ് ഇവിടെ മൂന്നിൻ്റെ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് പറഞ്ഞാൽ ഫിനിഷിങ് എൻഡ് മൂന്നിൻ്റെയും ഫിനിഷിങ് എൻഡ് ഒരുമിച്ച് കണക്ട് ചെയ്തു എന്നിട്ട് എന്താണ് അതിൻ്റെ പിന്നെ സ്റ്റാർട്ടിങ് എൻഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ആർ വൈ ബി സപ്ലൈ കൊടുക്കും അല്ലെങ്കിൽ എന്തെയ്യുക ഈ ആർ വൈ ബി മൂന്ന് ഈ എൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എൻഡ് മൂന്നും കൂടി കണക്ട് ചെയ്യുക എന്നിട്ട് ഈ എൻഡ് ഒഴിവാക്കിയിട്ട് അവിടേക്ക് സപ്ലൈ കൊടുക്കുക അപ്പോൾ സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ ഈ മൂന്നും കൂടി കൂട്ടി കൂടിച്ചേർന്നാൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പേര് പറയൽ ഒന്നുകിൽ ന്യൂട്രൽ പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർ പോയിൻ്റ് എന്നാണ് പേര് പറയുക അവിടെ നിന്നാണ് നമ്മൾ ന്യൂട്രൽ എടുക്കുക അപ്പോൾ ന്യൂട്ര വേണ്ട സ്ഥലങ്ങളിൽ അല്ല ന്യൂട്രോ നമുക്ക് വേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറില് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ഡിസ്ട്രിബ്യൂഷൻ ലൈനിലാണ് ട്രാൻസ്ഫോമർ ആ അങ്ങനത്തെ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാറിലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നാലേ നമുക്ക് ന്യൂട്രൽ കിട്ടുള്ളൂ നമുക്ക് സിംഗിൾ ഫേസും വേണം ത്രീ ഫേസും വേണം ത്രീ സിംഗിൾ ഫേസും ത്രീ ഫേസും കിട്ടണമെങ്കിൽ ന്യൂട്രൽ വേണം ഡെൽറ്റ ഡൽറ്റാ ന്യൂട്രൽ ലഭിക്കില്ല അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും അതാണ് ദിസ് ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം ആൾസോ നോൺ ആസ് ഫോർ വയർ ത്രീ ഫേസ് സിസ്റ്റം ഈ ഇൻ്റർ കണക്റ്റഡ് ഈ സ്റ്റാർ കണക്ഷനെ നമ്മൾ വേറൊരു പേരും കൂടി പറയും എന്താണ് ഫോർ വയർ ത്രീ ഫേസ് സിസ്റ്റം നാല് വയറുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ന്യൂട്രലിൽ ഒരു വയറും കൂടി ഉണ്ടാവും അപ്പോൾ ആർ വൈ ബി മൂന്ന് ഫേസുകളും ന്യൂട്രലും കൂടി എന്താണ് ഫോർ വയർ ഉണ്ടാവും നാല് വയർ ത്രീ ഫേസ് സിസ്റ്റം ത്രീ ഫേസിലെ ഫോർ വയർ സിസ്റ്റം എന്നും ഇതിനെ പേര് പറയും ഇനി എന്താണ് റിലേഷൻ ബിറ്റ്വീൻ ലൈൻ കറണ്ട് ആൻഡ് ഫേസ് കറണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ലൈൻ കറണ്ട് എന്താണ് ഫേസ് കറണ്ട് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ലൈൻ കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഫേസിൽ പിന്നെ ലൈനിലൂടെ ഉള്ള കറണ്ടാണ് മറ്റെന്താണ് ഒരു വൈൻ്റിങ്ങിലൂടെ മാത്രമുള്ള ഒരു ഫേസിലൂടെ മാത്രമുള്ളതാണ് ഫേസ് കറണ്ട് അപ്പോൾ ആ റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അവിടെ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഫേസ് വൈൻഡിങ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഫ്ലോയിങ് ത്രൂ ദ ലൈൻ കറണ്ട് ഇപ്പോൾ നോക്കുക ഈ ലൈനിലൂടെ പോകുന്ന അതേ കറണ്ട് തന്നെയാണ് ഫേസിലൂടെയും പോവുക എന്താണ് ഇപ്പോൾ ഫേസ് ഒരു ഫേസിലൂടെ അളന്നാലും എന്താണ് ഈ ലൈനിലൂടെ അളന്നാലൊക്കെ ഒരേ ഒരു പാത്തുള്ളൂ ഇതിന് ഒഴുകാൻ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ഇതിലെ അല്ലെങ്കിൽ ഇതിലൂടെ ഇപ്പുറത്തൂടെ ഇങ്ങനെ ഇങ്ങോട്ട് ഒറ്റ പാത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർ കണക്റ്റഡ് സ്റ്റാറിൽ എന്താണോ ലൈൻ കറണ്ട് സീക്വൽ ടു ഫേസ് കറണ്ട് ആയിരിക്കും അപ്പോൾ സ്റ്റാർ കണക്ഷനിൽ നമ്മൾ കറണ്ട് വ്യത്യാസം ഉണ്ടാവില്ല ലൈൻ കറണ്ട് സീക്വൽ ടു ഫേസ് കറണ്ട് ആയിരിക്കും ഏറ്റവും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്താണ് സ്റ്റാർ കണക്ഷനിൽ കറണ്ട് ലൈൻ കറണ്ട് സീക്വൽ ടു ഫേസ് കറണ്ട് ആയിരിക്കും ഐ എൽ സീക്വൽ ടു ഐ പി എച്ച് ഐ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫേസ് കറണ്ട് ഐ എൽ എന്ന് പറഞ്ഞാൽ ലൈൻ കറണ്ട് ലൈൻ കറണ്ട് സീക്വൽ ടു ഫേസ് കറണ്ട് ആയിരിക്കും എന്നാൽ റേഷൻ ബിറ്റ്വീൻ ലൈൻ വോൾട്ടേജ് ആൻഡ് ഫേസ് വോൾട്ടേജ് ഇൻ സ്റ്റാർ കണക്ഷൻ ലൈൻ വോൾട്ടേജ് എന്താണ് ഫേസ് വോൾട്ടേജ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു എന്താണ് ലൈൻ വോൾട്ടേജ് രണ്ട് ഫേസുകൾക്കിടയിൽ അളന്നാളുടെ വോൾട്ടേജിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുക പിന്നെ നല്ല പിന്നെ അല്ല ലൈൻ വോൾട്ടേജ് എന്ന് പറയുക ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാലോ ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും എടുക്കുള്ള വോൾട്ടേജ് നമ്മൾ അന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഫേസ് വോൾട്ടേജ് എന്ന് പറയുക നമുക്കറിയാം ഒരു ന്യൂട്രും ഒരു ഫേസും കൂടി ചേർന്നാണ് സിംഗിൾ ഫേസ് അല്ല എത്രയോ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് ഉണ്ടാവുക രണ്ട് ഫേസുകൾക്കിടയിൽ എന്ത് എത്ര ഉണ്ടാവും മുന്നൂറ്റി നാന്നൂറ്റി പതിനഞ്ച് വോൾട്ട് ഉണ്ടാവും അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇവിടെ നോക്കുക ലൈൻ വോൾട്ടേജ് വി എൽ ഈസ് നോട്ട് സെയിം ആസ് ഫേസ് വോൾട്ടേജ് ഇവിടെ സ്റ്റാർ കണക്ടറിൽ ലൈൻ വോൾട്ടേജ് ഒരിക്കലും ഫേസ് വോൾട്ടേജിന് സെയിം ആവില്ല അപ്പോൾ ബിക്കോസ് അതിൻ്റെ കാരണം ടു ഫേസ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ടു ലൈൻ രണ്ട് ഫേസ് വൈൻഡിങ് കണക്ട് ചെയ്താണ് രണ്ട് ലൈനിലാണ് അതുകൊണ്ട് തന്നെ എന്താണോ ഈ രണ്ട് ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് പറയുക ലൈൻ വോൾട്ടേജ് ഈ ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് നമ്മൾ ഫേസ് വോൾട്ടേജ് എന്നും പറയും അപ്പോൾ ഈ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും ഒരിക്കലും സെയിം ആവില്ല വോൾട്ടേജ് ജനറേറ്റഡ് ഇൻ ഈച്ച് ഫേസ് ഈസ് ദി ഫേസ് വോൾട്ടേജ് ഓരോ ഫേസിനും അപ്പോൾ ഈ പോയിന്റും ഈ പോയിൻ്റും അളർന്നാൽ ആ ഓരോ വൈൻ്റിങ്ങിനും ഇടയിൽ ഉണ്ടാവണ എന്താണോ വോൾട്ടേജിന് നമ്മൾ എന്തു ചെയ്യുക ഈ പിന്നെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുക അപ്പോൾ ഈ വോൾട്ടേജ് കാണണമെങ്കിൽ വോൾട്ടേജ് ആയിട്ട് ഈച്ച് ഫേസ് ഈസ് ദി ഫേസ് വോൾട്ടേജ് അപ്പോൾ നമുക്ക് നോക്കാം വോൾട്ടേജ് ഇ എ ഇ എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ഇ ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബി ഫേസിലെ വോൾട്ടേജ് ഇ സി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫേസിലെ വോൾട്ടേജ് ഇങ്ങനെ മൂന്ന് ഫേസിലെയും വോൾട്ടേജുകൾ നമ്മൾ വരച്ചാൽ ഇതിനടക്കം എന്താണ് വൺ ട്വൻറ്റി ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും മൊത്തം മുന്നൂറ്ററുപതാണ് അപ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഓരോന്നിൻ്റെ ഇടക്കുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെയാണ് വരയ്ക്കുക സ്റ്റാറിൻ്റെ അതേ മോഡൽ തന്നെയാണ് വരച്ചത് അപ്പോൾ നല്ല ഈ മൂന്നും നമ്മൾ വര ഇങ്ങനെ വരച്ചാൽ അതിനെ ദേ ആർ റെപ്രസെൻറ്റ് ബൈ ഒ ഇ എ ഒ ഇ എ ഒ ഇ ബി ഒ ഇ സി എന്ന് നമ്മൾ പേര് കൊടുത്താൽ ഇത് മൂന്നും വിച്ചാർ വൺ ട്വൻറ്റി ഡിഗ്രി ഇലക്ട്രിക്കൽ അപ്പാർട്ട് ഇത് മൂന്നും ഉള്ള ഫേസ് ഡിഫറൻസ് വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ഇത് തമ്മിലുള്ളത് ഇത് തമ്മിലുള്ളത് വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ഇത് തമ്മിലുള്ള വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ് എന്താണ് ഇതിൻ്റെ രണ്ട് ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് ആണെന്ത് നമുക്ക് ലൈൻ വോൾട്ടേജ് എന്ന് പറയാം ഇല്ലേ ലൈൻ വോൾട്ടേജ് രണ്ട് ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് ആണ് അപ്പോൾ ആ ഫേസ് വോൾട്ടേജ് കാണണമെങ്കിൽ അല്ലേ ഇ എ ഇ ബി എന്നുള്ള ഈ രണ്ടെണ്ണത്തിന്റെ ഫേസ് വോൾട്ടേജ് നമ്മൾ കാണണമെങ്കിൽ എന്താ ചെയ്യുക ഇതിൻ്റെ വെക്ടർ സമ്മ് കാണണം വെക്ടർ സമ്മ് കാണണമെങ്കിൽ പാരലോഗ്രം ലോ വെച്ചിട്ടാണ് നമ്മൾ കാണണം ഇത് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഇ ബി എന്നുള്ളത് ഒന്നുകിൽ ഇ ബി എന്നുള്ളത് ഇങ്ങനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക ഇ ബി എന്നുള്ളത് നേരെ ഇപ്പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക ഇ ബി എന്നിങ്ങോട്ടുള്ളത് നേരെ ഇപ്പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇ എ എന്നുള്ളത് നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഇ ബീനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു ഇന്നലെന്തെയ്യുക ഇത് ഫുള്ളാക്കുക ഫുള്ളാക്കുമ്പോൾ ഇതേ അളവിൽ ഇ എൻ്റെ അതേ അളവിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇ എൻ്റെ അളവ് കൂട്ടി യോജിപ്പുക ഇ ബിൻ്റെ ഇതേ അളവിന് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിച്ച് യോജിപ്പിക്കുക ഇവിടുന്ന് ഈ എ ബി എന്നുള്ളതായിരിക്കും എന്താ ഇതിൻ്റെ വെക്ടർ സമ്മ ഈ എന്താണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം ഇതായിരിക്കും ഇത് രണ്ടും ഫേസ് വോൾട്ടേജ് ആണ് ഒന്നാണ് ലൈൻ വോൾട്ടേജ് ഇ എ ബി എന്നുള്ള ഇതായിരിക്കും അപ്പോൾ അത് നമ്മളെങ്ങനെ കാണാൻ നോക്കാം കോഡിംഗ് പാ അക്കോർഡിംഗ് ടു പാരലോഗ്രം ലോ നമുക്കറിയാം ഇതെങ്ങനെ കാണുക എന്നുള്ളത് നമ്മളന്ന് പഠിച്ചിരുന്നു അല്ലെ ഇത് ഇത് സി ഇത് എ ഇത് ബി എന്നുള്ള നിലക്കായാൽ നമുക്ക് എങ്ങനെ കാണുക എന്നുള്ളത് പഠിച്ചിരുന്നു സി സ്ക്വയർ സീക്വൽ ടു അല്ല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ് തീറ്റ എന്നുള്ള ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് ഇവിടെ ഇക്വേഷൻ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ആണ് ഇതാണ് സി എന്ന് പറയുന്നത് ഇ എ ബി ആണ് അപ്പോൾ ഇ എ ബി സ്ക്വയർ സ്വീക്വൽ ടു ഇ എ സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ പ്ലസ് ടു ഇ എ ഇ ബി ഇത് രണ്ടും കൂടി ഗുണിക്ക റ്റു ഇ എ ഇ ബി കോസ് സിക്സ്റ്റി ആണ് ഇവിടെ നോക്കുക ഇത് നൂ ഇത് ഇതിങ്ങനെയാണെങ്കിൽ നൂറ്ററുപതാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ചെയ്യും അല്ലേ ഇതിൻ്റെ ഇടയ്ക്കുള്ളത് നൂറ്ററുപതാണ് ഇവിടുന്ന് ഇവിടെ വരെയുള്ളത് നൂറ്ററുപതാണ് അപ്പോൾ ഇതിൻ്റെ പകുതി നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതിയാണ് വരിക അപ്പോൾ ഇത് ഇവിടെ ഉള്ള ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നമ്മൾ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ പകുതി ആയിരിക്കും എന്നാണ് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതാണ് ഇവിടെ കോസ് സിക്സ്റ്റി എന്ന് കൊടുത്തത് അപ്പം ഇ എ സ്ക്വ ഇ എ ബി സ്ക്വയർ സീക്വൽ ടു ഇ എ സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ പ്ലസ് ടു ഇ എ ഇ ബി കോസ് സിക്സ്റ്റി കോ സിക്സ്റ്റീൻ്റെ വാല്യൂ വൺ ബൈ റ്റു ആണ് കോസ് സിക്സ്റ്റീൻ്റെ വാല്യൂ വാല്യു വൺ ബൈ റ്റു ആണ് അപ്പോൾ ആ വൺ ബൈ ടു ഇവിടെ കൊടുത്താൽ കോസ് വൺ ബൈ ടു ഇവിടെ കൊടുത്താൽ ഈ ഇവിടെ എന്താണ് ഈ ടു ഇവിടെ ഉള്ള ടുവും വെട്ടിപ്പോവും അല്ല ഇവിടെ ഉള്ള ഈ ടൂവും ഇവിടുള്ള ഇവിടെ കോസ് സിക്സ്റ്റിക്ക് വൺ ബൈ ടു കൊടുത്താൽ ഇവിടെ ഉള്ള ടു കൂടി വെട്ടിപ്പോകും അപ്പോൾ നമുക്ക് കിട്ടും ഇ എ ബി ഇവിടെ ഇ എ ഇ ബി മാത്രമാവും ഇ എ സ്ക്വയർ സീക്വൾ ടു ഇ എ സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ പ്ലസ് ഇ എ ഇ ബി ഇവിടെ ടുവും ടൂവും വെട്ടിപ്പോവും വൺ ബൈ ടുവും ടൂ വെട്ടിപ്പോവും അതുകൊണ്ടുതന്നെ ഇ എ ഇ ബി എന്ന് മാത്രമാവും അപ്പോൾ ടുത്തത് ഇ എ സീക്വൽ ടു ഇ ബി ഇത് രണ്ടും അതായിരിക്കും ഒരേ വോൾട്ടേജ് ആണ് നമ്മൾ പറഞ്ഞു അതാണ് ടേൺസുകളുടെ എണ്ണം ഒരുമിച്ച് ഒരേ ബോർഡിലാണെങ്കിൽ ഇത് രണ്ടാണ് വോൾട്ടേജിൻ്റെ അളവ് അതേപോലെ തന്നെ ഫ്രീക്വൻസി ഒക്കെ സെയിം ആയിരിക്കും അപ്പോൾ ഇ എസ് ഈക്വൽ ടു ഇ ബി ഇത് രണ്ടും സെയിം ആണ് അതിന് നമ്മൾ ഇ എന്നുള്ളത് ഫേസ് വോൾട്ടേജ് ഇത് രണ്ടും ഫേസ് വോൾട്ടേജ് ആണ് അപ്പോൾ അത് രണ്ടും സെയിമാണ് അത് രണ്ടും സെയിം ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്യും ഇ എന്ന് പേര് കൊടുത്തു ഇ എസ് ഈക്വൽ ടു ഇ ബി അത് ഇ എന്ന് പേര് കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇ എ സ്ക്വയർ എ ബി സീക്വൽ ടു ഇ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലേ അത് നമ്മൾ ഇ സ്ക്വയർ എന്നു നമ്മൾ പേര് കൊടുത്തു ഇ എ സ്ക്വയർ ഇ സ്ക്വയർ പ്ലസ് ഇതും ഇ സ്ക്വയർ പ്ലസ് ഇ എ ഇ ബി അല്ലേ ഇ ഇൻ ടു ഇ അപ്പോൾ ഇ സ്ക്വയർ അപ്പോൾ മൂന്ന് ഇ സ്ക്വയർ ഇ എ സ്ക്വയർ സീക്വൽ ടു ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ അത് ത്രീ സ്ക്വയർ ആവും അപ്പോൾ ഇ എ സ്ക്വയർ എ ബി സീക്വൽ ടു ത്രീ ഇ സ്ക്വയർ ആണ് ഇനി എന്താണ് ഇ ഇ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇ എ സ്ക്വയർ എ ബി എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ് ലൈൻ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് സ്ക്വയർ സീക്വൾ ടു ത്രീ ഇ സ്ക്വയർ വന്നു അപ്പോൾ ലൈൻ വോൾട്ടേജ് കാണണമെങ്കിൽ ഇ എ ബിസ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻ ഇ അതെങ്ങനെ വരുന്ന കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് ഇ സ്ക്വയറിന് റൂട്ട് ചെയ്താൽ ഇ ആയിരിക്കും വരിക എന്ന് പറഞ്ഞാൽ രണ്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്തു നാല് കിട്ടി അതിനെ റൂട്ട് ചെയ്താൽ വീണ്ടും രണ്ടെണ്ണെ കിട്ടുകയുള്ളൂ അതുപോലെ അതാണ് ഇവിടെ എന്താണ് ഇ സ്ക്വയറിനെ റൂട്ട് ചെയ്താൽ ഇ തന്നെയാണ് കിട്ടുക അപ്പോൾ റൂട്ട് ത്രീ ഇൻ ഇ അപ്പോൾ നോക്കുക ലൈൻ വോൾട്ടേജ് സീക്വൽ ടു റൂട്ട് ത്രീ ഇൻ ഇ എന്ന് പറഞ്ഞ എന്താണ് ഫേസ് വോൾട്ടേജ് അപ്പോൾ ലൈൻ വോൾട്ടേജ് കാണണമെങ്കിൽ നമുക്ക് രണ്ട് ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജ് കാണണമെങ്കിൽ നമുക്ക് ഫേസ് വോൾട്ടേജ് അറിയാമെങ്കിൽ അതിനെ റൂട്ട് ത്രീ കൊണ്ട് കുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ലൈൻ വോൾട്ടേജ് കാണാം അപ്പോൾ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻ ഫേസ് വോൾട്ടേജ് അപ്പോൾ ലൈൻ വോൾട്ടേജ് ഇറ്റ് മീൻസ് ദാറ്റ് ലൈൻ വോൾട്ടേജ് ഇൻ സ്റ്റാർ കണക്ഷൻ സ്റ്റാർ കണക്ഷനിലെ ലൈൻ വോൾട്ടേജ് ഈസ് റൂട്ട് ത്രീ ടൈംസ് ദ ഫേസ് വോൾട്ടേജ് ഫേസ് വോൾട്ടേജിൻ്റെ റൂട്ട് ത്രീ ടൈംസ് ആയിരിക്കും റൂട്ട് ത്രീ കൊണ്ട് കുണിച്ചാൽ നമുക്ക് ലൈൻ വോൾട്ടേജ് കിട്ടും അപ്പോൾ നോക്കുക വി എൽ ലൈൻ വോൾട്ടേജ് സീക്വൾ ടു റൂട്ട് ത്രീ ഇൻ ടു വി പി എച്ച് ഫേസ് വോൾട്ടേജ് ഫേസ് വോൾട്ടേജിന് റൂട്ട് ത്രീ കൊണ്ടു വെച്ചാൽ വി എൽ കിട്ടും ഇനി നമുക്ക് തന്നത് പിന്നെ ഫേസ് വോൾട്ടേജാണ് നമുക്ക് കാണാൻ കാണേണ്ടതെങ്കിലോ ഫേസ് വോൾട്ടേജ് ആണ് കാണേണ്ടത് ലൈൻ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ലൈൻ വോൾട്ടേജ് വി എൽ തന്നിട്ടുണ്ട് നമുക്ക് ഫേസ് വോൾട്ടേജ് കാണണം അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ കണ്ടാൽ അല്ല വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വോൾട്ടേജ് കാണാം അപ്പോൾ ഈക്വേഷൻ നിർബന്ധമായിട്ടും നമുക്ക് അറിയേണ്ടതാണ് അപ്പോൾ ലൈൻ കറണ്ട് സീക്വറ്റി സ്റ്റാർ കണക്ഷനിൽ ലൈൻ കറണ്ട് സ്വീക്വൾ ടു ഫേസ് ആണ് എന്നാൽ ലൈൻ വോൾട്ടേജ് കാണാൻ വി എൽസ് ഈക്വൾ ടു റൂട്ട് ത്രീ ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ് ലൈൻ കറ ലൈൻ വോൾട്ടേജ്സ് ഈക്വൾ ടു റൂട്ട് ത്രീ ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ് ഇനി സ്റ്റാർ കണക്ഷൻ ലൈൻ വോൾട്ടേജ്സ് ഈക്വൾ ടു റൂട്ട് ത്രീ ഇൻ ഫേസ് വോൾട്ടേജ് ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാനാണ് ഇവിടെ വീണ്ടും കൊടുത്തത് അപ്പം ഇനി നോക്കണ്ടി ആണ് കാണേണ്ടത് പവർ ഡെറിവേഷൻ ഇൻ സ്റ്റാർ കണക്ഷൻ സ്റ്റാർ കണക്ഷനിലെ പവർ എന്തായിരിക്കും നമുക്ക് നോക്കാം എന്താണ് ദ ടോട്ടൽ പവർ ഇൻ ദ സർക്യൂട്ട് ഈസ് ക്യൂട്ടലി ലോജിക്കലി നമുക്ക് ലോജിക്കലായിട്ട് തന്നെ നമുക്ക് എന്താണ് മൂന്ന് ഫേസ് ആണുള്ളത് ഒരു ഫേസിലുള്ളത് നമ്മൾ കാണാൻ എ സി സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഒരു ഫേസിൻ്റെ പവർ കാണാൻ വി ഇൻ ടു ഐ ഇൻറ്റു ഫൈ അല്ലേ വി ഇൻറ്റു ഐ പിന്നെ നമ്മൾ ഡി സിയിലാണെങ്കിൽ വി ഇൻ ഐ ആണ് പവർ കാണാനുള്ളത് അതിൻ്റെ കൂടെ കോസ് ഫൈ പവർ ഫാക്ടറും കൂടി ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഫേസിൻ്റെ കളറ് അപ്പോൾ എന്താണ് ദി സം ഓഫ് ദി പവർ ഇൻ ത്രീ ഫേസ് ഇങ്ങനെ മൂന്ന് ഫേസിൻ്റെയും പവർ നമ്മൾ കൂട്ടിയാൽ ഒരു ഫേസിൻ്റെ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫേ വി എന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ് ആണ് ഐ എന്ന് പറഞ്ഞാൽ ഫേസ് പിന്നെ അതാണ് പവർ ഫാക്ടറും അത് മൂന്നിലെയും കണ്ടിട്ട് എന്താ ചെയ്യുക അത് കൂട്ട് അപ്പോൾ ഇവിടെ നോക്കുക ഫോർ ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ പവർ കൺസ്യൂമിങ് ഈച്ച് ഫേസ് ഈസ് സെയിം ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ എന്താണ് മൂന്ന് അല്ലേ ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ട് എന്താ എന്തായിരുന്നു കറണ്ടും അതുപോലെ തന്നെ പവർ ഫാക്ടറും മൂന്ന് ഫേസിലും സെയിം ആണെങ്കിൽ അതിന് നമ്മൾ ബാലൻസ്ഡ് എന്ന് പറയും അങ്ങനെ ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ മൂന്ന് ഫേസിലേയും പവർ എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ആ സെയിം പവർ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷൻ മൂന്നും കൂടി കൂട്ടേണ്ട അല്ലേ മൂന്നിലും സെയിം ആയതുകൊണ്ട് ത്രീ ഇൻറ്റു പവർ ഇൻ ഈച്ച് ഫേസ് ഒരു ഫേസത്ത് കാണാൻ എന്നിട്ട് എന്ത് ചെയ്യുക അതിനെ മൂന്ന് കൊണ്ട് കുണിക്കുക അപ്പം ഒരു ഫേസ്റ്റ് പവർ കാണാൻ നമ്മൾ എന്ത് ചെയ്യും അല്ലേ വി ഐ കോസ്ഫൈ ആയിരുന്നു വി ഇവിടെ വി പി എച്ച് തന്നെ കൊടുക്കാമെന്നാണ് ഫേസ് വോൾട്ടേജ് ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണം എന്താണ് അല്ലേ ഇത് സിംഗിൾ ഫേസിലെ പവറാണ് സിംഗിൾ ഫേസിൽ എന്താണ് ഒരു ഫേസ് ആണ് അപ്പോൾ ഫേസ് വോൾട്ടേജ് ഫേസ് കറണ്ട് പിന്നെ അതിനെ കോസ്ഫൈ കൊണ്ട് കുണിക്കുക അപ്പോൾ ഒരു ഒരു ഫേസ് കിട്ടും ആ ഒരു ഫേസിലെ പവറിനെ മൂന്ന് കൊണ്ട് കുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ പവർ അത് ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ അത് ബാല എന്താണ് നമുക്ക് സ്റ്റാർ കണക്ഷനിൽ പവർ കാണാനുള്ള ഒരു ഇക്വേഷൻ ത്രീ ഇൻറ്റു മൂന്നേ ഇൻഡു ആണെങ്കിൽ എന്താണ് ത്രീ ഇൻഡു ആണെങ്കിൽ ഫേസ് വോൾട്ടേജ് ഇൻറ്റു ഫേസ് കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ കണ്ടാൽ നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വേറെ ഒന്നുണ്ടാക്കാനുള്ളത് ഫോർ സ്റ്റാർ കണക്ഷൻ സ്റ്റാർ കണക്ഷനിൽ നമ്മളിപ്പോൾ പഠിച്ചു വി പി എച്ച് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഫേസ് വോൾട്ടേജ് കാണാൻ വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീയാണ് ലൈൻ വോൾട്ടേജ് കാണാൻ റൂട്ട് ത്രീ ഇൻ ഫേസ് വോൾട്ടേജ് ആണ് അപ്പോൾ ഫേസ് വോൾട്ടേജ് കാണാൻ വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ആണ് സ്റ്റാർ കണക്ഷനിൽ ഐ പി എച്ച് സീക്വൽ ടു ഐ എൽ ആയിരിക്കും അല്ലേ ഐ പി എച്ച് എന്ന് പറഞ്ഞാൽ ഫേസ് കറണ്ട് സീക്വൽ ടു പ്ലെയിൻ കറണ്ടാന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഇതിലൊന്ന് ആഡ് ചെയ്താൽ അല്ലേ ത്രീ ഇൻറ്റു വി പി എച്ചിന് പകരം നമ്മൾ എന്ത് ചെയ്തു വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ എന്ന് കൊടുത്തു അല്ലേ വി പി എച്ചിന് വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ എന്ന് കൊടുത്തു വി പി എച്ചും ഐ പി എച്ചും സെയിം ആയതുകൊണ്ട് അല്ലേ ഇവിടെ ഏത് എഴുതിയാലും ഐ പി എച്ച് ഐ എൽ എഴുതിയാലും രണ്ടും സെയിം ആണ് അപ്പോൾ ഐ എൽ ഇൻറ്റു കോസ് ഫൈവ് അപ്പോൾ ത്രീ ഇൻറ്റു വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു ഐ എൽ ഇൻറ്റു കോസ് ഫൈവ് ഇവിടെ നോക്കാം ത്രീ എന്നുള്ളതിനാൽ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതാം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതിയാൽ അത് രണ്ടും കൂടി ഗുണിച്ചാൽ തന്നെ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീയാണ് വരിക അപ്പോൾ ഇവിടെ നോക്കുക ഈ റൂട്ട് ത്രീയും ഒരു റൂട്ട് ത്രീയും ഈ റൂട്ട് ത്രീയും കൂടി വെട്ടിപ്പോകും അപ്പോൾ ബാക്കിയുള്ള എന്താണ് റൂട്ട് ത്രീ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ റൂട്ട് ത്രീ ഇൻറ്റു വി എൽ ഐ എൽ കോസിഫൈ എന്ന് വരും അപ്പം പവർ കാണാനുള്ള വേറൊരു ഇക്വേഷൻ നമ്മൾ ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടുമാണ് നമുക്കറിയാമെങ്കിൽ ലൈൻ വോൾട്ടേജ് അറിയാം ലൈൻ കറണ്ട് ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കറണ്ട് അറിയാമെങ്കിൽ നമുക്കറിയണത് ലൈൻ വോൾട്ടേജ് ആണോ ഫേസ് വോൾട്ടേജ് ആണോ എന്നുള്ളതിനനുസരിച്ച് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് മാറി ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഫേസ് വോൾട്ടേജ് ആണറിയാമെങ്കിൽ ത്രീ ഇൻറ്റു ഫേസ് വോൾട്ടേജിൻറ്റു പിന്നെ ഫേസ് കറണ്ട് ഇൻറ്റു കോസിഫൈ ആണ് ഇനി നമുക്കറിയാം എന്താണ് ലൈൻ കറ ലൈൻ വോൾട്ടേജ് ആണ് നമുക്കറിയാമെങ്കിൽ റൂട്ട് ത്രീ ഇൻറ്റു അവിടെയാണ് ഓർക്കേണ്ടത് നമ്മൾ ലൈൻ വോൾട്ടേജാണ് എടുക്കണമെങ്കിൽ റൂട്ട് ത്രീ കൊണ്ടാണ് കുണിക്കേണ്ടത് അല്ല ഫേസ് വോൾട്ടേജ് ആണ് എടുക്കണമെങ്കിൽ മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇതാണ് അതിലുള്ള മാറ്റം അപ്പോൾ ഫേസ് പിന്നെ പവർ കാണാനുള്ള ഇക്വേഷൻ ഒന്നുകിൽ ത്രീ ഇൻറ്റു ഫേസ് വോൾട്ടേജിൻറ്റു ഫേസ് കറണ്ടിൻറ്റു കോസ് ഫൈ ത്രീ ഇൻ ടു വി പി എച്ച് ഇൻറ്റു ഐ പി എച്ച് ഇൻറ്റു കോസ് ഫൈവ് അല്ലെങ്കിൽ പവർ സീക്വൽ ടു റൂട്ട് ത്രീ ഇൻഡു അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് വി എല്ലാണ് ലൈൻ വോൾട്ടേജ് ഇൻറ്റു ലൈൻ കറൻ്റിൻറ്റു കോസ്ഫൈ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഒന്നാണ് അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് നമുക്കറിയണത് ലൈൻ വോൾട്ടേജ് ആണോ അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജ് ആണോ എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ പവറിൻ്റെ എക്വേഷൻ ലൈൻ വോൾട്ടേജ് ആണെങ്കിൽ റൂട്ട് ത്രീ കൊണ്ടാണ് കുടിക്കേണ്ടത് ഇനി ഫേസ് വോൾട്ടേജ് ആണ് എടുക്കണമെങ്കിൽ ത്രീ കൊണ്ടാണ് കുടിക്കേണ്ടത് അപ്പോൾ ഒന്നുകൂടി നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കാൻ ഇത് എന്താണ് ടോട്ടൽ പവർ ഇൻ ത്രീ ഫേസ് സിസ്റ്റം ത്രീ ഫേസ് സിസ്റ്റത്തിൽ സ്റ്റാറിലാണെങ്കിലും ഡെൽറ്റയിലാണെങ്കിലും ഇതാണ് ഇങ്ങനെയാണ് വരിക അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഡെൽറ്റയിൽ എത്തുമ്പോൾ നമ്മൾ പറയും അപ്പോൾ ഇതാണ് പവർ ഈക്വൽ ടു ത്രീ ഒന്നിക്കില്ല ഈ ഇക്വേഷൻ ത്രീ ഇൻ ടു വി പി എച്ച് ഇൻ ഐ പി എച്ച് ഇൻറ്റു ക്വാസിഫൈ ഇത് നമുക്ക് എന്താണ് എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് പിന്നെ ഇക്വേഷൻ ഏതാണ് പവർ കാണാനുള്ള ഇക്വേഷൻ ത്രീ ഇൻറ്റു ഇവിടെ വി എൽ ഐ എൽ എന്ന് തരും അപ്പോൾ അത് തെറ്റാണ് ത്രീ ഇൻറ്റു വി പി എച്ച് ഐ പി എച്ച് ക്വാസിഫൈന്ന് തന്നെ വേണം ഇനി അടുത്ത പി സിക്വൾ ടു റൂട്ട് ത്രീ ഇൻറ്റു വി എൽ ഐ എൽ ക്വാസ്ഫൈ ആണ് ശരി ഇവിടെ റൂട്ട് ത്രീ ഇൻറ്റു വി പി എച്ച് ഐ പി എച്ച് എന്ന് തന്നാൽ തെറ്റാണ് അപ്പോൾ രണ്ട് ഇക്വേഷൻ പി സിക്വൾ ടു ത്രീ ഇൻ ടു വി പി എച്ച് വി പി എച്ച് ഐ പി എച്ച് കോസ്ഫൈയും അതുപോലെ തന്നെ പി സിക്വൾ ടു റൂട്ട് ത്രീ ഇൻറ്റു വി എൽ ഐ എൽ ക്വാസിഫൈ ഇത് ഓർത്തുവെക്കുക ഇനി അടുത്തത് ന്യൂട്രലാണ് എന്താണ് ന്യൂട്രൽ പോയിന്റ് നമ്മൾ പറഞ്ഞു മൂന്ന് പിന്നെ ഫേസും കൂടെ അല്ലേ മൂന്ന് ബൈൻഡിങ്ങിൻ്റെയും ഓരോ എൻഡ് നമ്മൾ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തു ആ പോയിൻ്റാണ് ന്യൂട്രൽ അല്ലെങ്കിൽ സ്റ്റാർ പോയിന്റ് നമ്മൾ പറയും ഇൻ ത്രീ ഫൈവ്സ് സ്റ്റാർ കണക്ഷൻ ദ സ്റ്റാർ പോയിന്റ് ഈസ് നോൺ ആസ് ന്യൂട്രൽ അല്ലേ ന്യൂട്രൽ പോയിന്റിന് ഇങ്ങനെ ഈ കണക്ട് ചെയ്തു മൂന്നെണ്ണം കണക്ട് ചെയ്തു ഈ സ്റ്റാർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ന്യൂട്രൽ എന്ന് പറയുക ഇനി ഇത് കണ്ടക്ടർ കണക്ട് ചെയ്ത് ന്യൂട്രൽ പോയിന്റ് ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത കണ്ടക്ടറിന് ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത കണ്ടക്ടർ നമ്മൾ ന്യൂട്രൽ കണ്ടക്ടർ എന്നാണ് പറയുക ഇത് സപ്ലൈ ആണ് ഇത് ലോഡാണ് എങ്ങനെ പിന്നെ ലോഡും സപ്ലൈയും നമുക്ക് ത്രീ ഫേസ് കണക്ട് ചെയ്യുമ്പോൾ സ്റ്റാർ കണക്ടോ അല്ലെങ്കിൽ ഡെൽറ്റ ആയിട്ട് കണക്ട് ചെയ്യാം സ്റ്റാർ ആണെങ്കിൽ ന്യൂട്രൽ കൊടുക്കാം ന്യൂട്രൽ കൊടുക്കുകയും എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇൻ ദ ന്യൂട്രൽ കണ്ടക്ടർ ന്യൂട്രൽ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോടുന്നത് അപ്പോൾ ഇതിനൊരു ബാലൻസ്ഡ് സിസ്റ്റമാണ് ബാലൻസ്ഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മൂന്ന് ഫേസിലും ഒരേ കറണ്ട് ആയിരിക്കും സെയിം ഇതിൽ പത്താം ആണെങ്കിൽ ഇതിലും പത്താം പേർ ഇതിലും പത്താം പേർ അതുപോലെ തന്നെ പവർ ഫാക്ടറും സെയിം ആയിരിക്കും മൂന്നിലും ബാലൻസ്ഡ് സിസ്റ്റത്തിൽ മൂന്നും സെ രണ്ടും സെയിം ആയിരിക്കും ത്രീ ഫേസ് സിസ്റ്റം ഈസ് സപ്ലൈഡ് എക്രോസ് എ ബാലൻസ്ഡ് ലോഡ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ന്യൂട്രൽ കറണ്ട് ന്യൂട്രൽ വയർ ക്യാരി ത്രീ കറണ്ട് മൂന്ന് കറണ്ടും ക്യാരി ചെയ്യും അതിലൂടെ ഒഴുകും വിച്ച് ആർ എക്സാക്ട്ലി ഈക്വൽ മൂന്നും എന്താണ് ഈക്വൽ ആണ് മാഗ്നറ്റൂഡ് അതിൻ്റെ അളവ് ഈക്വൽ ആണ് ബട്ട് ആർ വൺ ട്വൻ്റി ഡിഗ്രി ഫേസ് ഡിഫറൻസ് വിത്ത് ഈച്ച് പരസ്പരം നൂറ്റി ഇരുപത് ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജ് അല്ലെ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള മൂന്നും പിന്നെ സപ്ലൈം കൂടി എടുത്താൽ എന്താണ് അതിന് കറണ്ട് എടുത്താലെന്താണ് അത് സീറോ ആയിരിക്കും അല്ലേ അറ്റ് എനി ഇൻസ്റ്റൻറ് ത്രീ ഫേസിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ കറണ്ട് എടുത്താൽ തന്നെ സീറോ ആയിരിക്കും ബാലൻസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതെന്താണ് അത് ഈ ഹെൻസ് ഡയർ വെക്ടർ സമീസ് സീറോ ഇങ്ങനെ ഈ മൂന്നും കൂടി വെക്ടർ സം ഏതാ നമുക്ക് എന്താണ് സീറോ ആണ് കിട്ടുക ഇൻ ബാലൻസ്ഡ് സിസ്റ്റം ഐ ആർ പ്ലസ് ഐ വി പ്ലസ് ഐ പി ഐ ബി ഐ വൈ പ്ലസ് ഐ ബി സീക്വൽ ടു സീറോ വെക്ടോറിക്കലി നമ്മൾ കൂട്ടിയാൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ എന്താണ് ബാലൻസ്ഡ് സിസ്റ്റത്തിൽ ന്യൂട്രൽ കറണ്ട് ബാലൻസ്ഡ് ലോഡ് ന്യൂട്രൽ വയർ ക്യാരി നോ കറണ്ട് അപ്പോൾ ന്യൂട്രൽ ന്യൂട്രലിലുള്ള കറണ്ടിൻ്റെ ഒരു കറണ്ട് ഒഴുകൂല സീറോ കറൻറ് ആയിരിക്കും അപ്പോൾ ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ എന്താണ് സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ എന്താണ് അതിലെ ന്യൂട്രലിലൂടെ എഴുതുന്ന കറണ്ടിൻ്റെ അളവ് സീറോ ആയിരിക്കും നോ കറണ്ട് ആയിരിക്കും അതിലൂടെ ന്യൂട്രൽ വയർ ക്യാരി നോ കറണ്ട് ഓർത്ത് വെക്കുക ബാലൻസ്ഡ് സിസ്റ്റത്തിൽ ബാലൻസ്ഡ് സിസ്റ്റം ബാലൻസ്ഡ് ആണ് ബാലൻസ്ഡ് സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രലിലൂടെ കറണ്ട് ഒഴുകൂല ഇനി അൺബാലൻസ്ഡ് സിസ്റ്റമാണ് അൺബാലൻസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തേനെ മൂന്ന് ഫേസിലെയും അല്ലേ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും ഈ മൂന്ന് ഫേസിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ പവർ ഫാക്കും വ്യത്യസ്തമായിരിക്കും അതിനെയാണ് അൺബാലൻസ്ഡ് എന്ന് പറയാം ഇങ്ങനെ അൺബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ അൺബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ അതാണ് വിത്ത് അൺ ഈക്വൽ വാല്യൂ ഓഫ് ഫേസ് കറണ്ട് എന്താണ് ഫേസ് കറണ്ട് അൺ ഈക്വൽ വാല്യൂ ആയിരിക്കും ആർ ഡിഫറെൻറ്റ് ഇൻ മാഗ്നറ്റ്യൂഡ് മാഗ്നറ്റ്യൂഡ് വ്യത്യസ്തമാണ് അതാണ് അതിനെ നമ്മൾ അൺ അൺബാലൻസ്ഡ് ലോഡെന്ന് പറയാം അത് ന്യൂട്രൽ കറണ്ട് ഈസ് നോട്ട് സീറോ അതുകൊണ്ട് തന്നെ ന്യൂട്രൽ കറണ്ട് എന്തായിരിക്കൂല സീറോ ആയിരിക്കൂല അപ്പം അൺബാലൻസ്ഡ് സിസ്റ്റത്തിൽ എന്താണ് സ്റ്റാർ കണക്ടറിൽ ന്യൂട്രലിലൂടെ കറണ്ട് ഒഴുകും ദെൻ ന്യൂട്രൽ കറണ്ട് ആയിൻ ഡസ് ഫ്ലോ ഇൻ ദ ന്യൂട്രൽ കണ്ടക്ടർ ന്യൂട്രൽ കണ്ടക്ടറിലൂടെ ഒരു ന്യൂട്രൽ കറണ്ട് ഐ എൻ ഒഴുകും അപ്പോൾ ഓർത്തൊക്കെ അൺബാലൻസ്ഡ് സിസ്റ്റം ആണ് സ്റ്റാർ കണക്ഷനിൽ അൺബാലൻസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ന്യൂട്രലിലൂടെ ഒരു കറണ്ട് ഒഴുകും ആ കറണ്ടിനെ ബട്ട് ദിസ് ഹൗ അവർ ഈസ് ലെസ് ദാൻ എനി ഓഫ് ദി സപ്ലൈ ലൈൻ കറണ്ട് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ന്യൂട്രലിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നു പറഞ്ഞു ആ കറണ്ട് എന്തായിരിക്കും ഈ ലൈൻ മൂന്ന് ലൈനിലെ കറണ്ടിനേക്കാൾ മൂന്നും ഡിഫറൻ്റ് ആണെങ്കിൽ മൂന്ന് ലൈനിലെ ഏതാണോ കുറവ് ആ കുറവിലേക്കാൾ ആ ലൈനിലൊഴുകുന്ന കറണ്ടിനേക്കാൾ കുറവായിരിക്കും എന്തിലൂടെ ഒഴുകണ കറണ്ട് ന്യൂട്രലിലൂടെ ഒഴുകുന്ന കറണ്ട് മൂന്ന് ലൈൻ വെക്ടർസ് കൂട്ടുമ്പോൾ എന്താണ് ന്യൂട്രലിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും പിന്നെ മൂന്ന് ലൈനിലൂടെ ഒഴുകുന്ന കറണ്ടിനേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ന്യൂട്രൽ കണ്ടക്ടർ വെൻ ദേ ആർ യൂസ്ഡ് നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂട്രൽ കണ്ടക്ടർ ഹാവ് സ്മാളർ ക്രോസ് സെക്ഷൻ ദാറ്റ് സപ്ലൈ ലൈൻ നമ്മൾ മൂന്ന് സപ്ലൈക്ക് ഉപയോഗിക്കണേ മൂന്ന് ഫേസ് സപ്ലൈക്ക് ഉപയോഗിക്കണല്ലേ എന്ന കണ്ടക്ടറിനേക്കാൾ ക്രോസ് സെക്ഷൻ ഏരിയ കുറഞ്ഞ കണ്ടക്ടർ ഉപയോഗിച്ചാൽ മതി എവിടെ ന്യൂട്രൽ കണ്ടക്ടർ അതിന് കാരണം അതിലൂടെ ഈ ഫേസിലൂടെ ഒഴുകുന്നതിൻ്റെക്കാൾ കുറവ് കറണ്ട് മാത്രമേ ഒഴുകുകയുള്ളു അതിനെ നമ്മൾ പറയൽ ഹാഫ് ഓഫ് ഫേസ് കണ്ടക്ടർ ഇവിടെ ഉപയോഗിക്കണേ ഇവിടെ ഇപ്പം നാല് എം എം സ്ക്വയറിൻ്റെ ആണെങ്കിൽ നമുക്കിവിടെ ടു എം എം സ്ക്വയറിൻ്റെ എന്ത് ഉപയോഗിച്ചാൽ മതി നമുക്ക് കണ്ടക്ടർ ഇവിടെ ഇപ്പോൾ ടെൺ എം എം സ്ക്വയറിൻ്റെ പിന്നെ കണ്ടക്ടറാണ് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്നത് എങ്കിൽ മൂന്ന് ഫേസിലും ടെൺ എം എം സ്ക്വയറിൻ്റെ ആണെങ്കിൽ ന്യൂട്രൽ കണ്ടക്ടറായിട്ട് ഫൈവ് എം എം സ്ക്വയറിൻ്റെ വയർ നമ്മൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ന്യൂട്രൽ കണ്ടക്ടറിലൂടെ കൊടുക്കുന്ന കറണ്ട് വളരെ കുറവായതിനാൽ നമ്മൾ എന്താണ് സ്മാൾ ക്രോസ് സെക്ഷനിലെ കണ്ട പിന്നെ ലൈൻസിൽ കൊടുത്തതിനെ ഫേസിൽ കണ്ടക്ടറിനേക്കാൾ സ്മാളർ ക്രോസ് സെക്ഷൻ എന്നാൽ ഹാഫ് ഓഫ് ദി ഫേസ് കണ്ടക്ടർ ഉള്ള പിന്നെ വയർ നമുക്ക് കൊടുത്താൽ മതി ഇനി നോക്കുക ഏത് ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡ് ഈസ് ബാലൻസ്ഡ് ആണ് ഒരു അൺബാലൻസ്ഡ് ലോഡ് ഇത് ത്രീ ഫേസ് ലോഡാണ് ഇതൊരു അൺബാലൻസ്ഡ് ലോഡാണ് അതിൻ്റെ എന്ത് ചെയ്തില്ല നമ്മൾ ആൻഡ് ഇറ്റ് ഹാസ് നോൺ ന്യൂട്രൽ വയർ ഇതിന് ന്യൂട്രൽ വയർ ഇല്ല ഇത് സപ്ലൈ ആണ് ആ സപ്ലൈൻ്റെ ന്യൂട്രൽ വയറാണിത് പക്ഷേ ഇതിനെന്തില്ല അൺബാലൻസ്ഡ് ലോഡാണ് ഇതിന് ന്യൂട്രൽ വയർ ഇല്ല എങ്കിൽ അതിനുള്ള കുഴപ്പം എന്താണെന്നുള്ളത് നോക്കണത് ദി ഫേസ് വോൾട്ടേജ് വിൽ നോട്ട് നോട്ട് ബി ഗിവൺ ബൈ ദി ലൈൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ നമുക്ക് ഫേസ് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫേസ് വോൾട്ടേജ് കിട്ടും നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ എന്നാണ് അൺബാലൻസ്ഡ് ആണെങ്കിൽ എന്നാൽ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടൂല ആൻഡ് വിൽ ഹാവ് ഡിഫറൻറ്റ് വാല്യൂ മൂന്ന് ഫേസിലും നമ്മൾ അളർന്നാൽ എന്തേക്കും മൂന്നും ഡിഫറൻറ്റ് വാല്യൂ ആയിരിക്കും അപ്പോൾ ഓരോ ഫേസും ഈ ന്യൂട്രം ഫേസ് അളന്നാൽ ഇതിൽ മുന്നൂറ്റി ചില്ലാൻ ആയിരിക്കും ഇതിൽ നൂറ്റി ചില്ലാൻ ആയിരിക്കും ഇതിൽ ഇരുന്നൂറ്റി ചില്ലാൻ അങ്ങനെ ഇതാണ് ലോഡ് അൺബാലൻസ്ഡ് എത്രമാത്രം ലോഡ് വ്യത്യാസമുണ്ട് ഓരോ ലോഡ് പിന്നെ ഫേസിലും അതിനനുസരിച്ചെന്ത്ണ്ടാവും ഇതിൻ്റെ പിന്നെ ലൈൻ വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഫേസ് വോൾട്ടേജ് ഓരോന്നിനും ഡിഫറൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫേസ് വോൾട്ടേജ് കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഇത് ഇത് എന്താണ് അൺബാലൻസ്ഡ് ലോഡാണെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടേറിയ സംഭവം വരുന്നത് നമ്മൾ വീട്ടിൽ കൊടുത്താൽ വീട്ടിൽ കൊടുത്തു എന്നിട്ട് എന്താണ് അൺബാലൻസ്ഡ് ലോഡാണെങ്കിൽ എന്താണ് ത്രീ ഫേസിലും മൂന്നിലും വ്യത്യസ്ത ലോഡാണെങ്കിൽ മൂന്ന് ഫേസിലും വ്യത്യസ്ത ലോഡാണ് നമ്മൾ എന്താണ് ബാലൻസ്ഡ് ആക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ എന്താണ് ഇതിൽ മുന്നൂറ്റി ചില്ലാണം ഇതിൽ ഒരു നൂറ്റൻപത് ഇതിലൊരു ഇരുന്നൂറ്റി ഇരുപത് ഇതിലൊരു മുന്നൂറ്റി അൻപത് എന്നാണെങ്കിൽ നമ്മൾ ഈ ലൈനിൽ കൊടുത്ത് എന്തൊക്കെ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ഉണ്ടോ അതൊക്കെ എന്തു ചെയ്യും പോകും ഫാൾട്ട് വരും എന്താണ് ഹൈ വോൾട്ടേജ് വന്നിട്ട് എന്ത് ചെയ്യും അത് പോകും അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വന്നാൽ എന്താണ് നമ്മൾ ദെൻ ഇറ്റ് സ്റ്റാർ പോയിന്റ് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ സ്റ്റാർ പോയിന്റ് ഓഫ് ദ ജനറേറ്റർ എന്താണ് ഈ ലോഡ് അൺബാലൻസ്ഡ് ലോഡാണ് ഇതിന് ന്യൂട്രൽ പോയിന്റ് ഇല്ലാതെയാണ് കണക്ട് ചെയ്തത് ആ ന്യൂട്രൽ പോയിന്റ് ഇല്ലാതെ കണക്ട് ചെയ്താലുള്ള കാര്യം നമ്മൾ പറഞ്ഞു എന്താണ് ഓരോ ഫേസിലെയും വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും ആ വോൾട്ടേജ് ഡിഫറെൻ്റ് ഉള്ളത് മാറ്റാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ന്യൂട്രൽ പോയിന്റ് എടുത്തിട്ട് ഇവിടെ ന്യൂട്രൽ പോയിന്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പിന്നെ ജനറേറ്ററിൻ്റെ നമ്മുടെ സപ്ലൈയുടെ ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യും വോൾട്ടേജ് ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് സെയിം ആവും കറണ്ട് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ വോൾട്ടേജുകൾ സെയിം ആകും അപ്പോൾ എന്താണ് ഈ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പിന്നെ ഇങ്ങനെ എടുത്ത് കണക്ട് ചെയ്യണം ദി പൊട്ടൻഷ്യൽ ഓഫ് ദ ലോഡ് സ്റ്റാർ പോയിന്റ് ഈ ലോഡ് സ്റ്റാർ പോയിന്റുള്ള പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ജനറേറ്റർ സ്റ്റാർ പോയിന്റുള്ള പൊത്യ പൊട്ടൻഷ്യലും വ്യത്യാസമായിരിക്കും കാരണം ഇവിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇതിലൂടെ ഒഴുകും അപ്പോൾ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻറ്റ് ആയിരിക്കും അതുകൊണ്ട് ഈ സച്ചാൻ ഐസൊലേറ്റഡ് സ്റ്റാർ ഈ ഐസൊലേറ്റ് ചെയ്ത ഈ സ്റ്റാർ അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റിനെ ഇങ്ങനെ നമ്മളെന്താണ് ഇങ്ങനെ കണക്ട് ചെയ്ത ഈ ന്യൂട്രൽ പോയിന്റിനെ നമ്മൾ ഫ്ലോട്ടിങ് ന്യൂട്രൽ പോയിന്റ് എന്നാണ് വിളിക്കുക ഫ്ലോട്ടിംഗ് ന്യൂട്രൽ പോയിന്റ് എന്നാണ് നമ്മൾ വിളിക്കുക അതിൻ്റെ കാരണം ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് ചേഞ്ചിങ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇതിലുള്ള പിന്നെ ലോഡിനനുസരിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ആൻഡ് ഇറ്റ്സ് നോട്ട് ഫിക്സഡ് ഇത് ഫിക്സഡ് അല്ല ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്ലോട്ടിങ് ന്യൂട്രൽ പോയിൻ്റ് എന്നാണ് നമ്മൾ വിളിക്കുക അപ്പോൾ ഇതാണ് ആൾ സ്റ്റാർ കണക്റ്റഡ് അൺബാലൻസ്ഡ് ലോഡ് സപ്ലൈഡ് ഫ്രം പോളിഫെയർ സിസ്റ്റം എല്ലാ എന്താണ് സ്റ്റാർ കണക്റ്റഡ് അൺബാലൻസ്ഡ് സിസ്റ്റവും നമ്മൾ പോളിഫേസ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്ന സ്റ്റാർ കണക്റ്റഡ് അൺബാലൻസ്ഡ് സിസ്റ്റങ്ങളെല്ലാം ഷുഡ് ഹാവ് ഫ്ലോട്ടിങ് ന്യൂട്രൽ പോയിന്റ് നമ്മൾ ന്യൂട്രൽ പോയിന്റ് എന്ത് ചെയ്യണം കൊടുക്കണം വിത്തൗട്ട് എ ന്യൂട്രൽ പോയിന്റ് അതിന് ന്യൂട്രൽ പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ന്യൂട്രൽ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഫ്ലോട്ടിങ് ന്യൂട്രൽ പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യൽ നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ ലൈൻ ഓരോ ഫേസ് ലൈൻ വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും അങ്ങനെ എന്തു ചെയ്യും നമ്മുടെ പിന്നെ എക്വിപ്മെൻറ്റുകളൊക്കെ തകരാറിലാവാൻ തകരിലായി പോവാൻ കാരണമാവും അതുകൊണ്ട് ഫ്ലോട്ടിംഗ് ന്യൂട്രൽ കൊടുക്കണം ഇപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഇനി എന്താണ് അപ്ലിക്കേഷൻ ഓഫ് സ്റ്റാർ കണക്ഷൻ അടുത്തത് അപ്ലിക്കേഷൻ സ്റ്റാർ കണക്ഷൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവിടെ രണ്ട് കാര്യം ഒന്ന് ആൾട്ടർനേറ്റേഴ്സ് അല്ലേ നമ്മുടെ സപ്ലൈ ഉണ്ടാക്കുന്നത് നമ്മൾ അല്ലേ കെ സി ബി സപ്ലൈ ഉണ്ടാക്കുന്നത് ഇടുക്കി എന്നും ഇവിടെ നിന്നൊക്കെയാണ് അപ്പം എന്താണ് അവിടെ ഉണ്ടാണ് ആൾട്ടർനേറ്റേഴ്സ് അല്ലേ നമ്മൾ ആൾട്ടർ ആൾട്ടർനേറ്ററിൽ എന്താണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും ആൾട്ടർനേറ്റ് അതിൽ ന്യൂട്രൽ കൂടി കിട്ടാനാണ് സ്റ്റാർ കണക്ഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വീടുകളിലേക്ക് എന്തൊക്കെയാണ് സിംഗിൾ ഫേസ് വേണം ഇനി ഒരു പിന്നെ എന്തെങ്കിലും ഒരു പിന്നെ മില്ല് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ എന്ത് വേണം നമ്മളൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ത്രീ ഫേസ് വേണം അപ്പോൾ ത്രീ ഫേസും സിംഗിൾ ഫേസും കിട്ടണമെങ്കിൽ എന്താണ് ഫോർ വയർ സിസ്റ്റമേ പറ്റുള്ളൂ ഫോർ വയർ ആണെങ്കിൽ സ്റ്റാർ കണക്ട് ചെയ്യണം അപ്പോൾ സെക്കൻഡറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ സെക്കൻഡറി ട്രാൻസ്ഫോമറ് നമ്മൾ സ്റ്റാറിലാണ് കണക്ഷൻ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആൾട്ടർനേറ്ററും ആൻഡ് സ്റ്റാർ സെക്കൻഡറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളും ഹാവ് ദയർ ത്രീ സിംഗിൾ ഫേസ് കോയിൽ ഇൻ്റർ ഇൻ സ്റ്റാർ സ്റ്റാറിലായിട്ടും കണക്ട് ചെയ്തിരിക്കേണ്ടത് അപ്പോൾ ആൾട്ടർനേറ്റർ അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നമ്മളെന്താണ് വീടുകളിലേക്കൊക്കെ എത്തുന്നത് നമ്മളിപ്പോൾ സബ്സ്റ്റേഷനിൽ നിന്നും ഓരോ കൺസ്യൂമർ പോയിന്റിലേക്ക് എത്തുന്ന പിന്നെ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ ആൾട്ടർനേറ്ററും സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെന്നാണ് എക്സ്പ്ലെയിൻ ഡെഫിനിഷൻസ് അല്ല ഇത് മാറി പിന്നെ മാറ്റാൻ മറന്നതാണ് എന്താണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ലൈൻ വോൾട്ടേജും ലൈൻ കറണ്ടും തമ്മിലുള്ള അല്ലെ ലൈൻ കറണ്ടും ഫേസ് ഫേസ് കറണ്ടും തമ്മിലുള്ള റിലേഷൻ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും സെയിം ആയിരിക്കും പിന്നെ നമ്മുടെ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും റൂട്ട് ത്രീ ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആയിരിക്കും ലൈൻ കറണ്ട് ലൈൻ വോൾട്ടേജ് കാണാനുള്ള പിന്നെ പവറ് കാണാനുള്ള ഇക്വേഷൻ ത്രീ ഇൻറ്റു റൂ അല്ലേ ത്രീ ഇൻറ്റു വി പി എച്ച് ഐ പി എച്ച് കോസ്ഫൈ അല്ലെങ്കിൽ റൂട്ട് ത്രീ ഇൻറ്റു വി എൽ ഐ എൽ കോസ്ഫൈ ഇക്വേഷൻ വെച്ചിട്ട് പിന്നെ ന്യൂട്രൽ പോയിന്റ് ന്യൂട്രൽ പോയിന്റ് ബാലൻസ്ഡ് ലോഡാണെങ്കിൽ ന്യൂട്രലിലൂടെ സീറോ കറൻറ്റ് ആയിരിക്കും അൺബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ അതിലൂടെ ഒരു കറണ്ട് ഉണ്ടാവും പക്ഷേ എന്തായിരിക്കും ലൈൻ പിന്നെ ലൈനിലൂടെ അടുക്കുന്ന ഫേസിലൂടെ അടുക്കുന്ന കറണ്ടിനേക്കാൾ കുറവ് ആയിരിക്കും അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ കണ്ടക്ടർ പകുതി ഉള്ളത് മതിയാവും ക്രോസ് സെക്ഷൻ ഏരിയ കുറവുള്ളത് മതിയാവും പിന്നെ അടുത്ത ലെസൺ ത്രീ ഫേസ് ഡെൽറ്റ കണക്ഷനാണ് ഡെൽറ്റ കണക്ഷനെ പറ്റിയാണ് അടുത്ത ലെസൺ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിർബന്ധമായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക എല്ലാവ എല്ലാവർക്കും നന്ദി